ഞാനൊന്നും കാണാനില്ല സാറേ. നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മോള് വീട്ടിൽ പനിച്ചു കിടക്കുമ്പോ നീ ഇപ്പൊ കല്യാണത്തിന് പോണില്ല. ഇനി ഇതും പറഞ്ഞ് എന്നെ വിളിക്കണ്ട, വെച്ചോ ഫോൺ. ആ പറയൂ മനോജ്. വെറുതെ മനുഷ്യനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിവിടെ കാത്തുനിന്നിട്ട് അവനൊരു കാര്യമില്ല, അവൻ വേറെ ഏതെങ്കിലും വഴിക്കേ ചള്ള വെച്ച് പോയിട്ടുണ്ടാവും. സാറ് ചെന്നിട്ട് എസ് ഐ സാറിനോട് കാര്യം പറഞ്ഞു പറയാലേ. ആ എല്ലാം അങ്ങോട്ടെ. ആ ഇത് എവിടെ സംഭവം? കറക്റ്റ് ലൊക്കേഷനാ? ആ ശരി, ഞങ്ങൾ പോയി നോക്കാം. എന്താ സാറേ പ്രശ്നം? സ്റ്റേഷനിൽ നിന്ന് മനോജ് വിളിച്ചതാ. ആ ചുങ്കം പള്ളിയുടെ അടുത്ത് ഒരു വീട്ടിലെ ഒരാൾ കെട്ടി തൂങ്ങാൻ ശ്രമം നടക്കും. സ്റ്റേഷനിലേക്ക് ആരോ വിളിച്ചു പറഞ്ഞതാ നമുക്ക് അവിടെ വരെ ഇത് പോ. അവരെ വിളിച്ചോ. ഗോപാ പോവാ സാറേ. ആ എന്നാ വേഗം വിട് സാറേ. പോ. കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തന്നോ സാറേ? ആ ഉവ്വ് നമ്മുടെ ആ ചുങ്കം പള്ളിയിലെ അതിന്റെ തൊട്ടടുത്തുള്ള വീടാ. ഒന്ന് പോയി നോക്കാം. അതിന്റെ റൈറ്റ് സൈഡിലുള്ള വീടാന്നോ? ആ അത് കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ള വീടാ സാറേ. വീട് തന്നെയല്ലേ പറഞ്ഞ അടയാളം വെച്ച്? ഇത് തന്നെയാ സാറേ. സാറ് ഇവിടെ ഒരാളെ എനിക്കൊന്ന് കാണല്ലോ. സംഭവ സ്ഥലത്ത് നാട്ടുകാരെ തിക്കും തിരക്കും, അതിനിടയിൽ ആത്മഹത്യ ഭീഷണി ഒന്നും കാണാനില്ല ഇവിടെ. ഒരു മനുഷ്യ കുഞ്ഞില്ല ഇവിടെ. താൻ ആ കോളിംഗ് ബെല്ലൊന്ന് അടിച്ചു നോക്കിയേ സാർ. താൻ ആ സൈഡിലെ ജനാല കൂടെ അകത്തേക്ക് എന്തിനും കാണാനുള്ള നോക്കിയേ. ഡോറിന് തട്ടി വിളിക്കടോ. സാറേ വേഗം വാ സാറേ. നീ എന്തുട്ടെ കാണിക്കണേ സാറേ? നോക്കി സാറേ. ഇനിയാ പൊട്ടൻ പോയിട്ട് ഫോൺ എടുത്തുവരോ? വേണ്ട, റിസ്ക് എടുക്കണ്ട. എന്താ നിന്റെ പ്രശ്നം? ഡോ എന്തിനാ താൻ ആത്മഹത്യ ശ്രമിച്ചേ? നിങ്ങളിവിടെ ഒറ്റയ്ക്കാണോ താമസിക്കണേ? നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും, പക്ഷേ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഡ്യൂട്ടിയാണ്, നിങ്ങൾ സഹകരിക്കണം. എൻ്റെ അവസ്ഥയൊക്കെ ഈ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാൻ സാറേ. ഞാനിതിൻ്റെ ഉള്ളിൽ കെട്ടിത്തൂങ്ങി ചത്തിരുന്നെങ്കിൽ അവർക്കൊന്നേ പറയാൻ കാണുള്ളൂ. കടബാധ്യത എനിക്കെല്ലാവരും ഉണ്ട് സാറേ, പക്ഷെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാനിവിടെ ഒറ്റയ്ക്കാ. മനുഷ്യന്മാരല്ലേ സാറേ, മടുപ്പ് തോന്നല്ലേ? നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലായി, പക്ഷെ എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്നത് നിങ്ങളുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. ദേ ഈ കയ്യിലെ മുറിവ് കാരണം നിങ്ങൾ ക്ഷീണിതനാണ്, ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. വേണ്ട സാറേ, സാറ് പോയിക്കോ. സാറേ ആ മെമ്പറെ വിളിച്ചു പറഞ്ഞ്, അവരുടെ വാർഡല്ലേ ഇത്. താ
താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ ഇല്ല എടുക്കണില്ല. ഇനിവിനെ എന്താ ചെയ്യ സാറേ? പിടിച്ചു വണ്ടി കയറ്റ്. ഇല്ല സാറേ, ഞാൻ വരില്ല. ആത്മഹത്യാ ശ്രമമാണ്. നിന്റെ പേരിൽ എനിക്ക് കേസെടുക്കാം, മനസ്സിലായടാ? ചെന്ന് വണ്ടി കയറ. അവന്റെ കയ്യൊക്കെ കഴുകി വൃത്തിയായിട്ട് കയറ്റിയാ മതി. പിടിച്ചു കയറ്റവന്. നീ അവിടുന്ന് അവൻ ചാവാൻ നടക്കണ. അവൻ ചാവാൻ കണ്ടെന്ന്. ആ ഹലോ സാറേ, ഞങ്ങള് ചുങ്കപ്പള്ളിക്ക് അടുത്തുണ്ട് സാറേ. അഡ്രസ്സൊന്ന് പറയാവോ സാറേ? ശരി സാറേ, ഞങ്ങളിപ്പോൾ പോവാം. ഓക്കെ. ഡോ കാർട്ടൂൺ ആർട്ടിസ്റ്റ് ബേബി ജോണിൻ്റെ വീട് താങ്കൾ അറിയോ? അറിയാം സാറേ, ഇവിടെ അടുത്ത് തന്നെയാ. അതെയാ? എന്നാ വണ്ടി എടുത്തോ. ബേബി ജോൺ? ഞാൻ തന്നെ സാറേ. ഈ വീട് എൻ്റെ തന്നെ, എൻ്റെ വീടാണ്. അവരിവിടെ ഇല്ല, അവർ വിദേശത്താ. ആരെ സംഭവം ആദ്യം കണ്ടേ? പറമ്പിലെ പണിക്കാരാണ്, അവരാണ് ആദ്യം കണ്ടത് സാറേ. സാറേ, ഈ പൂട്ട് പൊളിച്ചിട്ടാണ് കള്ളനകത്ത് കയറിയത്. ാണ് മുറിവ് സംഭവിച്ചിരിക്കുന്നത്. ഹലോ മെമ്പറെ, ഞാനിപ്പോ വിളിച്ചതേ വേറൊരു കാര്യം അറിയാന. ഈ ചുങ്കം പള്ളി കഴിഞ്ഞ് ആദ്യത്തെ വീട്ടില് ആരപ്പ താമസിക്കുന്നത്? ആ അതെ, ആ വീട് തന്നെ. ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ തിരിച്ചു വിളിക്കാം. സാർ, ആ അയാളെ കാണാനില്ല സാർ. ഞാൻ മെമ്പറെ വിളിച്ചതായിരുന്നു. ആ വീട്ടിലെ ആൾ താമസമില്ല എന്നാ പറഞ്ഞത്. അത് പൂട്ടി കിടക്കുന്ന വീടാ. ഇതിപ്പോ മൊത്തം കൺഫ്യൂഷൻ ആയില്ല സാറേ. താനൊരു കാര്യം ചെയ്യ്, സ്റ്റേഷനിലേക്ക് വിട്ടോ. എന്നിട്ട് ആത്മഹത്യയുടെ കാര്യം സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞാലേ അയാളെ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യ്. ശരി സാറേ. മെമ്പറെ, മൊത്തം പ്രശ്നമാണല്ലോ. അയാളുടെ ഡീറ്റെയിൽസ് കിട്ടിയോ സാറേ? ഇല്ല, തപ്പിക്കൊണ്ടിരിക്കുക. ഈ വീടിന്റെ ഉടമസ്ഥർ എവിടെയാ? അവരൊക്കെ മരിച്ചു സാറേ. ഈ വീടിന് ഇപ്പൊ അവകാശികളൊന്നും ഇല്ല. ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. ആ ആയിക്കോട്ടെ സാറേ. ഇവൻ ഇവിടെയും പുറകു വശത്തെ പൂട്ട് വെളിച്ചന്റെ അകത്ത് കടന്നിരിക്കണേ. വാ. സാറേ, ഇതിലൊരു ഫോണുണ്ട്. എടുത്ത ഹലോ, എന്തായി? ആ സാറേ,
നമ്പർ ട്രേസ് ചെയ്തു. പോണ ഇവിടെ അടുത്തുള്ള പയ്യന്റെ. എന്താ അവൻ പറയണേ? സാറേ, അവൻ പറയണതേ ഇന്നലെ ഇവിടെ കളിക്കണന്റെ ഇടയിൽ കാണാതായിന്ന് പറയണ. പിന്നെ വിളിച്ചിട്ട് നോക്കുമ്പോ സ്വിച്ച് ഓഫ് ആയിന്ന് പറയണ. ആ ഫോണ് ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയേ? രാത്രി 7 മണിക്കാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയേ, പിന്നെ രാവിലെ 7 മണിക്ക് സ്വിച്ച് ഓൺ ആയി. ആ സമയത്താണ് സ്റ്റേഷനിലേക്ക് കോൾ വന്നേക്കണ, പിന്നെ വീണ്ടും സ്വിച്ച് ഓഫ് ആയി. മിസ്സായ ഫോണേ വിവോന്റെ ഒരു റെഡ് കളർ ഫോണാണെന്ന് ചോദിച്ചേ. ആ ഒരു മിനിറ്റ് സാറേ, ഇതാ നിന്റെ ഫോൺ ഏതാ? സ്മാർട്ട് ഫോൺ ആണ് സാറേ. കമ്പനി പറയണോ? കളറ് റെഡ് കളർ ആണ് സാറേ. ആ ഫോൺ അതന്നെ സാറേ. ആ പയ്യനെ വിശ്വസിക്കാൻ പറ്റോ? ആ എനിക്കറിയണ പയ്യനെ സാറേ, വിശ്വസിക്കാം. ആ എന്നൊരു കാര്യം ചെയ്തോ, ആ കള്ളന്മാരെ ലിസ്റ്റ് എടുത്തൊന്ന് തപ്പിക്കോ, അതില് കാണുവൻ. അയാൾ കള്ളൻ തന്നെയാണെന്ന് ഉറപ്പിച്ചോ സാറേ? അയാളുടെ ഉദ്ദേശം മോഷണം തന്നെയായിരിക്കുമോ സാറേ? പിന്നെ എന്തിനാ സാറേ അയാൾ ഇതൊക്കെ കാണിച്ചു കൂട്ടിയത്? രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ല സാറേ, പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. ആദ്യത്തെ വീട്ടിൽ മോഷണത്തിന് ശേഷം ഈ വീട്ടിലെത്തുന്ന കള്ളൻ പിൻവശത്ത് പൂട്ട് പൊളിച്ച് അകത്ത് കഴിഞ്ഞു. അകത്ത് കയറിയ കള്ളൻ മോഷണം മുതൽ തെരയുന്നു. ഈ സമയം റൂമിന്റെ ഡോർ എങ്ങനെയോ ലോക്കാവും. മുറിവ് പറ്റി ക്ഷീണിതനായ കള്ളന് ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് നേരം പുലരുന്നു. എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന കള്ളൻ ഈ സമയത്തായിരിക്കാം മോഷ്ടിച്ച ഫോണിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. ഹലോ, പോലീസ് സ്റ്റേഷൻ. രക്ഷപ്പെടാനുള്ള കുരുക്കിട്ട് പോലീസിനെ കാത്തിരിക്കുന്ന കള്ളൻ. അങ്ങനെ നമ്മൾ ഈ വീട്ടിലെത്തുന്നു. അവസാനം നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്ന കള്ളൻ. സാറേ, അവൻ പഠിച്ച കള്ളനാണല്ലോ. അല്ല സാറേ, കള്ളനെ സംബന്ധിച്ചിടത്തോളം ആ മുറിയിൽ നിന്ന് പുറത്തു കിടക്കാന്ന് പറഞ്ഞാ സിമ്പിളല്ലേ? ആ കാര്യത്തിലൊരു ചെറിയ കൺഫ്യൂഷൻ എനിക്കുമുണ്ട്. അവൻ്റെ കയ്യിൽ മുറിവ് പറ്റിയത് ആദ്യത്തെ വീട്ടിലെ മോഷണത്തിലാണ്. മുറിവ് കാരണം അവൻ ക്ഷീണിതനാണെങ്കിൽ അന്ന് രാത്രി തന്നെ അവൻ ഈ വീട്ടിൽ വന്ന് കയറില്ല. ഇനി നമ്മുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം അവൻ തന്നെ തരേണ്ടി വരും. ആ സാറേ, അവൻ ഐഡന്റിഫൈ ചെയ്തു. പീറ്റർ, കള്ളം പീറ്റർ. ഡാ ഷീജുവോ, ഒരു ചായ എടുത്ത. ഡാ നീ അറിഞ്ഞോ ആ പള്ളിയുടെ അവിടെ പൂട്ടി കിടക്കുന്ന വീട്ടിൽ കള്ളൻ കയറി? ആ പ്രേത വീട്ടിലാ? അവിടെ പ്രേതൊന്നുള്ളടാ, അതൊക്കെ ആൾക്കാർ വെറുതെ പറയണതാ. വെറുതെ പറഞ്ഞു നടക്കാൻ ആൾക്കാർക്ക് പ്രാന്ത? അവിടെ പ്രസിഡന്റ്. ചേട്ടാ, പറഞ്ഞത് ശരിയാ. ആ വീട്ടിലെ
ചെറിയൊരു പ്രശ്നമുണ്ട്.